നമസ്കാരം. ഈ കോവിഡ് കാലഘട്ടത്തിൽ മറ്റെല്ലാ മേഖലയും പോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയും ഒത്തിരി പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയൊക്കെ മനസ്സിൽ ഒട്ടനവധി സംശയങ്ങളും ആകുലതകളും ഒക്കെയാണ്. പാതിവഴിയിലായ പരീക്ഷകൾ, മാറ്റിവെച്ച എൻട്രൻസ് എക്സാമുകൾ തുടങ്ങി പലതിനെപ്പറ്റിയും ഒത്തിരി ടെൻഷൻസ് ഉണ്ട്. അങ്ങനെ നിങ്ങളുടെ മനസ്സിലുള്ള ഒട്ടനവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തുകയാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ. ഇന്നത്തെ നമ്മുടെ അതിഥി ഗവൺമെൻറ് ഓഫ് കേരള ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഫോർമർ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന ശ്രീ വി ലഘുകുമാർ സാറാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സ്വാഗതം സാർ. നമസ്കാരം സാർ. ഇപ്പം എല്ലാ മേഖലയിലും പ്രതിസന്ധിയുടെ കാലഘട്ടമാണ്. ഇപ്പം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലും ഒട്ടും മാറ്റമില്ല, ഒത്തിരി പ്രതിസന്ധികളുണ്ട്. എക്സാംസ് ഒക്കെ പലതും പകുതി വഴി നിന്നു, എൻട്രൻസുകളൊക്കെ മാറ്റിവെച്ചു, അങ്ങനെ അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും. അപ്പൊ നമ്മുടെ കുട്ടികളുടെയും പാരന്റ്സിന്റെയൊക്കെ മനസ്സിൽ ഒത്തിരി സംശയങ്ങളും ടെൻഷൻസുമാണ് ഇനി എന്താവും എന്നുള്ളതിനെയൊക്കെ പറ്റി. പക്ഷെ ഇതൊക്കെ ഒരു സൈഡിലുണ്ടെങ്കിലും നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും അവർക്ക് കുറേ കൂടെ ഒരു സമയം ലഭിച്ചിരിക്കുകയാണ്. ഇപ്പം എൻട്രൻസിന് തയ്യാറെടുക്കുന്ന കുട്ടികളെയൊക്കെ അവരെ പ്രത്യേകിച്ച് ഫോക്കസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറേ കൂടെ ടൈം അവർക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്കൊരു ഒരു പോസിറ്റീവ് സൈഡ് പറയാം. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളൊരു സമയമാണ്. അപ്പം ആ ഒരു പോയിന്റിൽ നമ്മൾ ചിന്തിക്കുവാണെന്നുണ്ടെങ്കിൽ ഈ സമയം അവർക്ക് എങ്ങനെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും? ഇപ്രാവശ്യം ഇപ്പോൾ സൂചിപ്പിച്ച മാതിരി തന്നെ ഇതൊരിക്കലും തന്നെ കുട്ടികളുടെ ഒരു ഭാവിയെ ഇല്ലാതാക്കുന്ന ഒരു സംവിധാനം അല്ല. കാരണം കുട്ടികൾ സ്വയമേവ ഇതിന് തയ്യാറെടുത്തു കഴിഞ്ഞാൽ, പാരൻസും അതുപോലെ കമ്മ്യൂണിറ്റിയും തയ്യാറെടുത്തു കഴിഞ്ഞാൽ, കുട്ടികൾക്ക് ഇന്നലത്തതിൽ നിന്ന് ഉയർന്ന രൂപത്തിലുള്ള ഒരു വിദ്യാഭ്യാസം എടുക്കുന്നതിന് അവർക്ക് സാധിക്കും. കാരണം ഈ ICT മേഖല അത്രത്തോളം വികസിച്ചിരിക്കുക, ICT മേഖല എത്രത്തോളം വികസിച്ചിരിക്കുന്നത് കൊണ്ട് ഇന്ന് വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ ഉൾപ്പെടെ എല്ലാം തന്നെ ഓൺലൈൻ ബേസിസിലാണ്. ഇപ്പോൾ നമ്മുടെ ഈ ലോക്ക്ഡൗൺ പീരീഡിൽ നമ്മളുടെ ഈ ടെക്നോ പാർക്ക് പോലെയുള്ള മൾട്ടിനാഷണൽ കമ്പനികളുടെ എല്ലാ സ്ഥാപനങ്ങളും അടച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ ആർക്കെങ്കിലും വർക്കില്ലാതിരുന്നിട്ടുണ്ടോ? വർക്കെല്ലാം വർക്ക് അറ്റ് ഹോം നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൈവായിട്ട് തന്നെ അവർ ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യുന്ന മാതിരിയുള്ള അറ്റ്മോസ്ഫിയറിൽ വർക്ക് അറ്റ് ഹോം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുമാതിരി തന്നെയാണ് ഈ വരുന്ന തലമുറ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് ഇത് ഒരിക്കലും തന്നെ ഒരു ബുദ്ധിമുട്ടേറിയതല്ല. അവർക്ക് ഓൺലൈൻ വിദ്യാഭ്യാസം വഴി അവരുടെ കരിയർ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിന് ഇതൊരു അവസരമാണ്. പക്ഷേ ഒരു ഗ്രൂപ്പായിട്ട് ഒരു ക്ലാസ് റൂമിനകത്ത് പോയിരുന്ന് പഠിക്കുക, അധ്യാപകർ ക്ലാസ് എടുക്കുക, ഇങ്ങനെയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റ് പല മേഖലകളുമുണ്ട് പഠനത്തിന് വേണ്ടി. ഇപ്പോൾ ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ വേൾഡ് വൈഡായിട്ട് വളരെ നേരത്തെ നടക്കുകയാണ്. പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 10-12 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കൃത്യമായിട്ട് ഓൺലൈൻ എഡ്യൂക്കേഷൻ, ഡിജിറ്റൽ എഡ്യൂക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു ക്ലാസ് റൂമില്ല, ഒരു ബ്ലാക്ക് ബോർഡില്ല, ഒരു അധ്യാപകൻ വന്ന് എല്ലാവരെയും ഒരുമിച്ചിരുത്തി സംഭവിക്കുന്ന പഠിപ്പിക്കുന്ന ഒരു സംവിധാനമില്ല ഈ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ. ഡിജിറ്റൽ എഡ്യൂക്കേഷൻ്റെ പ്രത്യേകത എവിടെ നിന്നും എവിടെ ഇരുന്നും എപ്പോഴും പഠിക്കാം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അതിന് ഉപകരിക്കുന്ന ഒരുപാട് മെത്തഡോളജീസ് ഇന്ന് അവൈലബിളാണ്, ഇന്ത്യയിൽ അവൈലബിളാണ്. നമ്മൾക്ക് തന്നെ ധാരാളം മെത്തഡോളജീസ് അവൈലബിളാണ്. അതിൽ നല്ലൊരു മെത്തഡോളജിയാണ് ശരിക്ക് ഈ പ്രണബ് മുഖർജി ഒരു സിസ്റ്റം അഡോപ്റ്റ് ചെയ്തിരുന്നു, സിസ്റ്റം കൊണ്ടുവന്നിരുന്നു. അത് GSAT സാറ്റലൈറ്റ് ഫോണ്ടർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയ ഒരു 32 DTH ചാനൽ നമുക്ക് നടപ്പിലാക്കിയിരുന്നു. ഈ DTH ചാനൽ വഴി നമുക്ക് രാജ്യത്താകമാനമുള്ള കുട്ടികൾക്ക്, പ്രത്യേകിച്ചും സ്കൂൾ കുട്ടികൾക്ക്, ഏത് സബ്ജക്റ്റിനെ പറ്റിയും ക്ലാസ് വീട്ടിലിരുന്ന് കാണാം, വീട്ടിലിരുന്ന് അറ്റൻഡ് ചെയ്യാം. അപ്പം 32 ചാനലുണ്ട്. ഈ 32 ചാനൽ എന്ന് പറയുന്നത് ചാനൽ 1, 2, 3 32 പല ലാംഗ്വേജസിലും വരാറുണ്ട്. പല ലാംഗ്വേജസ് ഉണ്ട്, ഇൻക്ലൂഡിങ് സാൻസ്ക്രിറ്റ്, അറബി, ഉറുദു ഉൾപ്പെടെയുള്ള ലാംഗ്വേജുകളിൽ ഈ ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ 32 ചാനലുകൾ വഴി, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബയോളജിയെ പറ്റിയാണ് എനിക്ക് പഠിക്കണം, ചാനൽ എയ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബയോളജി ക്ലാസ് റൂമായി. അപ്പം ബയോളജി ക്ലാസ് പറ്റിയുള്ള കാര്യങ്ങൾ അവർക്ക് കിട്ടും. അതിന് അതുപോലെ പ്ലസ് 10-ാം ക്ലാസ്സിൻ്റെ മൊത്തത്തിൽ അറിയണമെന്നുണ്ട്, 10-ാം ക്ലാസ്സിൻ്റെ ക്ലാസ് ചാനൽ 27, ചാനൽ 28 12-ാം ക്ലാസ്സിൻ്റെ. ഈ ചാനലുകൾ വഴി ഇഗ്നോ 32 എന്ന് പറയുന്ന ഇഗ്നോന്റെ ചാനലാണ്.
സൈക്കോളജി തലത്തിലുള്ള ചാനലാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ സബ്ജക്റ്റിനെ പറ്റിയും കുട്ടികൾക്ക് വീട്ടിലിരുന്ന് പഠിക്കാം. പക്ഷെ ഇതിന് ഈ ചാനൽ എന്ന് പറയുന്നത് സ്വയം പ്രഭ എന്നാണ്, സ്വയം പ്രഭ ഡോട്ട് GOV ഡോട്ട് ഇൻ എന്ന സൈറ്റ് കയറി കഴിഞ്ഞാൽ ഓരോ ചാനലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാനൽ വഴി വരുന്ന ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള പ്രോഗ്രാം. അപ്പോൾ ഇന്ന് എല്ലാ ഞായറാഴ്ചകളിലും ആ ആഴ്ചയിലുള്ള പൂർണ്ണമായി 7 ദിവസത്തെ പ്രോഗ്രാം അതിനകത്ത് അപ്ലോഡ് ചെയ്യും. ആ ടൈമിൽ നമുക്ക് ചാനൽ ഓപ്പൺ ചെയ്ത് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യും. നല്ലൊരു സംവിധാനം, അതെ നല്ലൊരു സംവിധാനമാണ്. ഇപ്പൊ ഈ 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സിനും ഈ ചാനൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത് തുടർച്ചയായി ഓപ്പൺ ചെയ്ത് ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗിന് വേണ്ടി രാജ്യത്തെ നാഷണൽ ബോർഡായ NIOS ആയിരുന്നു. ആ ചാനല് CBSE ബോർഡിന്റെ അതേ കരിക്കുലമാണ്. അത് ഇന്ററാക്ട് ആ കരിക്കുലം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആ കരിക്കുലം അക്സസബിൾ ആണ്. അതുകൊണ്ട് അത് ഒട്ടനവധി ആൾക്കാർ രാജ്യത്താകമാനം ഇപ്പൊ കേരളത്തിൽ അധികം ആൾക്കാർ ഇങ്ങനെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴത് തുടങ്ങിയത് പക്ഷെ കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു അത് കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് എൻട്രൻസ് എക്സാമിനേഷൻ ഒക്കെ പോകുന്ന കുട്ടികളുണ്ട്, പ്രത്യേകിച്ചും നീറ്റ് എക്സാമിനേഷൻ പോകുന്ന കുട്ടികൾക്ക് ഇതൊരു ആപ്ലിക്കേഷൻ മെത്തഡോളജി ബേസ് ചെയ്താണ് ഇവർ ഈ ചാനൽ വഴി ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ബൈ ഹാർട്ട് ആക്കാൻ വേണ്ടിയുള്ള ഒരു മെത്തഡോളജി അല്ല. അതുകൊണ്ട് നീറ്റ് എക്സാമിനേഷനൊക്കെ അവർക്ക് ഭംഗിയായിട്ട് എഴുതാൻ സാധിക്കുകയും ചെയ്യും. അപ്പൊ ഒരു ചാനലിന്റെ കേസാണത്. സ്വയം പ്രഭ വഴി നമുക്കിതെല്ലാം കുട്ടികൾക്ക് 10ാം ക്ലാസ് 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കും കോളേജ് തലത്തിലുള്ള കുട്ടികൾക്കും ഇതിനകത്ത് പഠിക്കാൻ സാധിക്കും. ഓൺലൈൻ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ. അപ്പൊ ഡിജിറ്റൽ എഡ്യൂക്കേഷന്റെ കാലഘട്ടം തന്നെയാണ് ഇത്. അതുപോലെ തന്നെ കോളേജ് തലത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, എഞ്ചിനീയറിംഗ് പഠനം എന്ന് പറയുമ്പോൾ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രി എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഡസ്ട്രി മാറുന്നതിനനുസരിച്ച് എഞ്ചിനീയറിംഗിന്റെ കരിക്കുലത്തിൽ മാറ്റം വരുന്നുണ്ടോ? അത് വർഷങ്ങളോളം എടുക്കുകയാണ്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളാണെങ്കിൽ ഉടൻ തന്നെ മാറ്റി വന്നിരിക്കും, പക്ഷേ അത് അസോസിയേറ്റ് ചെയ്ത യൂണിവേഴ്സിറ്റികൾക്ക് ഉടനെ മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ മാറ്റം വരുന്ന കാര്യങ്ങൾ അപ്പോഴത്തന്നെ ഉടനെ ഒടി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം ചാനലുകൾ വഴി, ഇത്തരം ആപ്ലിക്കേഷൻസ് വഴി അവർക്ക് സൈറ്റിൽ കയറാൻ പഠിക്കാം. അതിനുള്ള ഒരു നല്ലൊരു സൈറ്റാണ് ഈ edx.org എന്ന് പറയുന്ന സൈറ്റ്. inflipnet.nic.in എന്ന് പറയുന്ന സൈറ്റ്. ഇൻഫ്ലിപ്നെറ്റ് എന്ന് പറയുന്നത്. അതുപോലെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ കംപ്ലീറ്റ് നമ്മൾക്ക് ഇന്നലെ വരെ ഇവിടെ റിസർച്ച് തീസിസ് സബ്മിറ്റ് ചെയ്ത കേസുകളുണ്ടെങ്കിൽ സബ്ജക്റ്റ് വാറായിട്ട് യൂണിവേഴ്സിറ്റികൾ ആ തീസിസിനെ അപ്ലോഡ് ചെയ്ത് പബ്ലിക്കിന് റീഡബിൾ ആക്കി മാറ്റുകയാണ് ഷോർട്ട് ഗംഗ വഴി ചെയ്യുന്നത്. ഷോർട്ട് ഗംഗ അത് ആയിരക്കണക്കിന് തീസിസ് അതിനകത്ത് കിട്ടും. സബ്ജക്റ്റ് വാറായിട്ട് സെലക്ട് ചെയ്യാം. നമുക്ക് കെമിസ്ട്രി എടുക്കുകയാണ്, കെമിസ്ട്രി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇനോർഗാനിക്, ഓർഗാനിക് ഇങ്ങനെ പല മേഖലകളൊക്കെ മാറ്റി അത് റെഫർ ചെയ്യാൻ സാധിക്കും ഷോർട്ട് ഗംഗ വഴി. അതിൽ വിദ്യാമിത്ര എന്ന് പറയുന്ന സൈറ്റ്. അപ്പൊ ഇൻഫ്ലിപ്നെറ്റ് ആണ് ഇതിനകത്ത് പ്രമുഖമായിട്ടുള്ളത്. അപ്പൊ ഷോർട്ട് ഗംഗ, ഇൻഫ്ലിപ്നെറ്റ്, വിദ്യാമിത്ര, edx.org തുടങ്ങിയിട്ട് സൈറ്റുകളെല്ലാം തന്നെ വളരെ പ്രശസ്തമായിട്ട് ഉള്ള സൈറ്റുകളാണ് ഈ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ. അപ്പൊ നമ്മുടെ 10ാം ക്ലാസ് കഴിയുന്ന കുട്ടികൾ ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും സ്കൂൾ എഡ്യൂക്കേഷൻ മാർച്ച് മാസത്തിലാണ് അവസാനിക്കുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ടും എക്സാമിനേഷൻ നടത്തുന്നതിന് വേണ്ടി ഫെബ്രുവരിയിൽ റെഗുലർ ക്ലാസ് അവസാനിക്കുന്ന മട്ടിലോട്ട് പോകും, മാർച്ചിലോട്ട് എക്സാമിനേഷൻ വരും, എന്നിട്ട് ഏപ്രിൽ വാല്യുവേഷനും ഒക്കെ ആയി റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്നു. മെയ് മാസത്തോടുകൂടി എല്ലാ എൻട്രൻസ് എക്സാമിനേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ജൂലൈ മാസത്തോടുകൂടി അടുത്ത ക്ലാസ്സിൽ പ്രവേശന പ്രക്രിയയിലോട്ട് പോകുന്ന സമയത്താണ് ഈ ലോക്ക്ഡൌൺ വന്നത്. അപ്പോൾ ചില കുട്ടികൾ ഇങ്ങനെ നിന്ന് ഈ ലോക്ക്ഡൌൺ പീരീഡിൽ ഒന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റാതിരിക്കുന്ന കുട്ടികളുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു പ്ലസ് പോയിന്റ് ഉള്ളത് ഇവിടെ ഈ ലോക്ക്ഡൌൺ ഇല്ലായിരുന്നു എങ്കിൽ 12ാം ക്ലാസ് കഴിയുന്ന കുട്ടി പരീക്ഷ കഴിഞ്ഞാൽ അടുത്ത ആഴ്ചയിൽ എൻട്രൻസ് പരീക്ഷ തുടങ്ങും. അവർക്ക് എവിടെ പ്രിപ്പയർ ചെയ്യാൻ ടൈമുള്ളത്? അപ്പോൾ പഠനവേളയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് റെഗുലർ എഡ്യൂക്കേഷനും എൻട്രൻസ് എക്സാമിനേഷനും ഇൻ്റഗ്രേറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഒരു പക്ഷേ കുറേയൊക്കെ ഉണ്ടാകും. പക്ഷേ ബഹുഭൂരിപക്ഷം കുട്ടികളും അങ്ങനെയല്ല. ഈ റെഗുലർ പരീക്ഷ കഴിഞ്ഞതിന് ശേഷമാണ് മറ്റൊരു പരീക്ഷയ്ക്ക്, എൻട്രൻസ് പരീക്ഷയിലോട്ട് പോകുന്നത്. അതിന് പ്രിപ്പയർ ചെയ്യാൻ ഗ്യാപ്പില്ല, ടൈം ഗ്യാപ്പില്ല. പക്ഷേ അത്ര കുട്ടികൾക്ക് ഇതൊരു വലിയ അനുഗ്രഹമായിട്ടാണ് കാണേണ്ടത്. കാരണം അവർക്ക് വീട്ടിലിരുന്ന് സ്വയമേവ പ്രിപ്പയർ ചെയ്യാം.
പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള ഈ സൈറ്റുകളൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സബ്ജക്ട്സ് കിട്ടും. അതുപോലെ തന്നെ യൂട്യൂബ് വഴി കറന്റ് ആയിട്ടുള്ള ഒരുപാട് ചാനലുകളുണ്ട്, പ്രൈവറ്റ് ഏജൻസികൾ തരുന്ന ചാനൽസുകളുണ്ട് ഫ്രീ ഓഫ് കോസ്റ്റിന് തരുന്നത്, അതെല്ലാം റെഫർ ചെയ്യാം. അതുപോലെ ക്വസ്റ്റ്യൻ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ സൈറ്റിൽ എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ നീറ്റിൻ്റെ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞ് സൈറ്റിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറേയധികം ക്വസ്റ്റ്യൻ പേപ്പർ വരും. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് ഈ മോക്ക് ടെസ്റ്റ് അവർക്ക് നടത്തിക്കൊണ്ടേ ഇരിക്കാം, ഇഷ്ടംപോലെ മോക്ക് ടെസ്റ്റ് എഴുതാം. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ അഡ്വാൻസ് ചെയ്ത് പോകാൻ ഇപ്പോൾ സമയമുണ്ട്. ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു 100 ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും ഈ കുട്ടികൾ സാധാരണ എൻട്രൻസിന് പോകുന്ന ക്വസ്റ്റ്യൻ കുട്ടികൾ ഇതിൻ്റെ മോക്ക് ടെസ്റ്റ് ആയിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ കുറേയെങ്കിലുമൊക്കെ ഈ സമയത്ത് റെഗുലർ കുട്ടികൾക്ക് ഇപ്പോൾ ഈ റെഗുലർ പരീക്ഷ കഴിഞ്ഞ് ഇരിക്കുന്നതുകൊണ്ട്, പക്ഷേ കഴിഞ്ഞെങ്കിലും ഒന്ന് രണ്ട് പരീക്ഷ ബാക്കിയുണ്ട് കേട്ടോ. ഇപ്പോൾ CBSEക്ക് ഒരു പരീക്ഷ ബാക്കി കിടക്കുന്നു 12 ക്ലാസ്സിലത്തേക്ക്, അതുപോലെ നമ്മുടെ സ്റ്റേറ്റ് സ്കീമിലാണ് 2 പരീക്ഷ ബാക്കി കിടക്കുന്നു, അതുപോലെ IHR ഡിഗ്രി 2 പരീക്ഷ ബാക്കി കിടക്കുന്നു. അപ്പോൾ ഇങ്ങനെ പരീക്ഷ ബാക്കിയുണ്ടെങ്കിൽ തന്നെ ഇതൊക്കെ റെഫർ ചെയ്ത് ചെയ്യാം, പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം റെഫർ ചെയ്ത് മുന്നോട്ട് പോകാം. അതുകൊണ്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ലോക്ക്ഡൗൺ പ്രത്യേകിച്ചും 12 ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് അടുത്ത ഹയർ എഡ്യൂക്കേഷന് പോകാൻ വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ വേണ്ടിയുള്ള ഒരു അവസരമായിട്ടാണ് അവർ കാണേണ്ടത്. അത് വീട്ടിൽ നിന്ന് സ്വയം പ്രിപ്പയർ ചെയ്യാം. പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമുള്ളത് ഒരു ഇന്റർനെറ്റ് ആവശ്യമുണ്ട്. അത് ഒരു ഫാസ്റ്റ് ആയിരിക്കണം, അത് അല്ലെ അങ്ങനെയുള്ള ഇന്റർനെറ്റോട് കൂടി അവർക്ക് കംപ്ലീറ്റ് ഒരു ലാപ്ടോപ്പും വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് വീട്ടിൽ നിന്ന് പഠിക്കാനുള്ള അവസരമുണ്ട്. ഇനി ഇന്ററാക്റ്റീവ് ക്ലാസ് കൊടുക്കുന്ന വെബിനാർസ് ഉണ്ട്, വെബിനാർ ആ ഇന്ററാക്റ്റീവ് ക്ലാസ്സുകൾ കൊടുക്കുന്നത്, ആ വെബിനാറിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇന്ററാക്റ്റീവ് ക്ലാസ് റൂം ചെയ്യാം. ഗോ ടു വെബിനാർ എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്, ഗോ ടു വെബിനാർ. വെബിനാർ ഒരുപാട് വെബിനാറിൽ 7-8-10 വെബിനാർസിലുണ്ട്. അതിൽ പല വെബിനാറിലും കയറി നമുക്ക് ഇതിനെപ്പറ്റി പഠിക്കുവാൻ സാധിക്കും, കുട്ടികൾക്ക് പഠിക്കുവാൻ സാധിക്കും. അത് ചില പെയ്ഡ് ചാനൽസ് ഒക്കെ ഉണ്ട്, ഗൂഗിൾ ടീംസ് എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്, പെയ്ഡ് ചാനലാണ്. പക്ഷെ പെയ്ഡ് ചാനലിൽ ഗ്രൂപ്പായിട്ട് ഇരുന്നാൽ മാത്രമേ അതൊക്കെ ഒരു പേയ്മെന്റ് കൊടുത്ത് അത് കാണാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പായിട്ട് തന്നെ ക്ലാസ് റൂം ഇന്ററാക്റ്റീവ് ക്ലാസ് റൂം ആക്കി മാറ്റുകയും ചെയ്യാം, ഒരു അധ്യാപകന് ക്ലാസ് എടുക്കുകയും ചെയ്യാം. ഇങ്ങനെയുള്ള അതുകൊണ്ട് കുട്ടികൾക്ക് ഇതൊരു ന്യൂ ടെക്നോളജിയുടെ ആരംഭം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. ന്യൂ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇംപ്ലിമെന്റേഷൻ ലെവലിൽ ന്യൂ ടെക്നോളജിയുടെ ഒരു ആരംഭം തന്നെയാണ് ഈ COVID-19 കാലഘട്ടം എന്ന് പറയുന്നത്. അതെ. ഈ പല എക്സാംസും ഇപ്പം നമുക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ എക്സാംസ് ഉണ്ട്, അത് നമ്മുടെ ഇവിടുത്തെ ഒരു സ്ഥിതി മെച്ചപ്പെട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എക്സാംസ് കണ്ടക്ട് ചെയ്യാം. പക്ഷേ ഒരു CBSE ലെവലിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മുടെ രാജ്യമൊട്ടാകെ നമ്മളൊരു ഒരു സേഫ് സോണിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് അത് കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ചിലപ്പോൾ അതിന് കുറച്ചും കൂടെ ഒരു കാലതാമസം വന്നിരിക്കാം. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ നീറ്റ് എക്സാംസ് അല്ലെങ്കിൽ ഈ എൻട്രൻസ് എക്സാംസ് ഒക്കെ വരുമ്പോഴത്തേക്കും അതിനെന്തെങ്കിലും ഒരു വ്യത്യാസം, അത് കുറച്ചും കൂടെ നേരത്തെയാക്കാൻ, ഈ ഒരു പബ്ലിക് എക്സാംസിന് മുന്നേ ഇനി ഒരു എൻട്രൻസ് എക്സാംസ് നടത്താനായിട്ടുള്ള ഒരു സാധ്യത, അങ്ങനെ എന്തെങ്കിലും നിലവിലുണ്ടോ? ഇല്ല, അങ്ങനെ പബ്ലിക് എക്സാമിനേഷന് മുൻപേ നീറ്റ് എക്സാമിനേഷൻ നടത്താനുള്ള ഒരു ആലോചന ഇല്ല. പക്ഷേ ഈ നേരത്തെ സൂചിപ്പിച്ച മാതിരി ഈ സ്റ്റേറ്റ് ബോർഡിൻ്റെ എക്സാമിനേഷൻ, അതാത് സ്റ്റേറ്റിൻ്റെ ഒരു ഡിസീസ് എങ്ങനെ സ്പ്രെഡ് ചെയ്തു, അവരുടെ ഹെൽത്ത് എങ്ങനെയാണ്, ആ ഹെൽത്ത് കണ്ടീഷൻ നോക്കിയിട്ട് അതാത് സ്റ്റേറ്റിന് തീരുമാനിക്കാം. അപ്പോൾ നമ്മുടെ കേരളത്തിൽ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ടിരിക്കുന്നതുകൊണ്ട്, ഹെൽത്ത് നല്ല ഫാസ്റ്റായിട്ടിരിക്കുന്നതുകൊണ്ട് കേരളത്തിൽ ഒരു നേരത്തെ നടത്താൻ സാധിച്ചെന്നിരിക്കും. പക്ഷേ ഇതുപോലെ ആയിരിക്കണമെന്നില്ല മഹാരാഷ്ട്രയിൽ ചെല്ലുമ്പോൾ, വ്യത്യസ്തത വരാം. അപ്പോൾ ഈ സ്റ്റേറ്റിൻ്റെ എക്സാമിനേഷൻ നേരത്തെ നടത്തിയാൽ പോലും നാഷണൽ തലത്തിലുള്ള എക്സാമിനേഷൻ നടത്തണമെങ്കിൽ ആ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് തീരുമാനിച്ചിരിക്കുന്നത് തന്നെ അത് രാജ്യത്താകമാനമുള്ള എല്ലാ സ്റ്റേറ്റുകളുടെയും ഹെൽത്ത് സിറ്റുവേഷൻ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നാഷണൽ ലെവലിലുള്ള എക്സാമിനേഷൻ നടത്തുകയുള്ളൂ. അത് അതിൽ പ്രധാനപ്പെട്ട ഒരു എക്സാമിനേഷനാണ് നീറ്റ്. നീറ്റ് എക്സാമിനേഷനെ ബേസ് ചെയ്തിട്ടാണ് കേരളത്തിൽ പോലും പല പ്രൊഫഷണൽ കോഴ്സുകൾക്കുള്ള അഡ്മിഷൻ കൊടുക്കുന്നത്, ഈ നീറ്റ് എക്സാമിനേഷനെ ബേസ് ചെയ്തിട്ടാണ്. എന്തായാലും അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷനിലോട്ട് പോകാം. ആദ്യം അവരുടെ സ്കൂൾ എക്സാമിനേഷൻ നടക്കും, അത് കഴിഞ്ഞതിന് ശേഷം ഈ നാഷണൽ തലത്തിലുള്ള എൻട്രൻസ് എക്സാമിനേഷനിലോട്ട് പോകും. അതെ, പല എക്സാമിനേഷൻസും ഉണ്ട്. അതിനകത്ത് നീറ്റ് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ കേരളത്തിൽ തന്നെ ഉള്ള, കേരളത്തിൽ നീറ്റ് എക്സാമിനേഷൻ്റെ സ്കോർ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ BSc അഗ്രികൾച്ചർ, അഗ്രി യൂണിവേഴ്സിറ്റിയുടെ BSc അഗ്രികൾച്ചറിന് സെലക്ഷൻ കൊടുക്കുന്നത്. അതുപോലെ ഇവിടെ വെറ്റിനറി സയൻസിന് വേണ്ടി അതും ഇത് തന്നെയാണ്. അതുപോലെ ഫിഷറീസ്,
ഫിഷറീസ് ബാച്ചിലർ ഓഫ് ഫിഷറീസ് സയൻസ് പഠിക്കണമെങ്കിലും നീറ്റ് റാങ്കിന്റെ മാർക്ക് അടിസ്ഥാനത്തിലാണ്. അതുപോലെ ഫോറസ്ട്രി കോഴ്സ് പഠിക്കണമെന്നുണ്ടെങ്കിലും സാർ മെഡിസിൻ വേണ്ടിയാണ് മെയിൻ ആയിട്ട് നീറ്റ് എക്സാമിനേഷൻ ഉള്ളത്. മെഡിസിൻ MBBS BDS. അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ ആയുർവേദ ഉണ്ട്, ഹോമിയോപ്പതി ഉണ്ട്, സിദ്ധ, യുനാനി, ഇതിനെല്ലാം തന്നെ നീറ്റ് മാർക്ക് അടിസ്ഥാനത്തിലാണ് ഈ നമ്മൾ സെലക്ഷൻ ക്രൈറ്റീരിയ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നീറ്റ് എക്സാമിനേഷൻ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, പ്രധാനപ്പെട്ട ഒരു എക്സാമിനേഷൻ ആണ്. അത് നീറ്റ് എക്സാമിനേഷൻ കൃത്യമായിട്ടും അതിന് എന്നെ ഓഫ്ലൈൻ പരീക്ഷയായിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ഈ വർഷവും അങ്ങനെ തന്നെ ആയിരിക്കും. ഒരു ഇനിയിപ്പോ ഈ ഒരു മാറിയ സാഹചര്യത്തിൽ ഓഫ്ലൈൻ മോഡിൽ തന്നെ ആയിരിക്കും ഇപ്രാവശ്യവും. അതെ, ഇതിന്റെ പ്രോസ്പെക്ടസ് ഇറങ്ങുന്ന സമയത്ത് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തത വരില്ല, കാരണം വരാൻ പറ്റുകയില്ല. കാരണം സ്കീം ഓഫ് എക്സാമിനേഷൻ ഇത് പറഞ്ഞിരിക്കുന്ന ഓഫ്ലൈൻ എന്നാണ്. ഓഫ്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ ഇനി പെട്ടെന്ന് നമ്മൾ ഓൺലൈൻ ആക്കി കഴിഞ്ഞാൽ അതനുസരിച്ച് ഈ കുട്ടികളുടെ പ്രിപ്പറേഷനിലുള്ള വ്യത്യാസം ഉണ്ടായിരിക്കും, അവരുടെ തയ്യാറെടുപ്പിൽ വ്യത്യാസത വരും. അത് റാങ്ക് ലിസ്റ്റിനെ ബാധിച്ചിരിക്കും. നമ്മുടെ സ്കൂൾ എക്സാമിനേഷൻ തന്നെ, സ്കൂൾ എക്സാമിനേഷനും കോളേജ് എക്സാമിനേഷനും, കോളേജ് എക്സാമിനേഷൻ നമ്മുടെ കേരളത്തിൽ അടുത്ത May 11 മുതൽ നടത്താം എന്നൊരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു തീരുമാനം വന്നിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും അത് മാറ്റിവെക്കേണ്ടി വരികയാണെങ്കിൽ മാറ്റിവെക്കുകയും ചെയ്യും. പക്ഷേ ഇത് ഓൺലൈനായിട്ട് നടത്തുകയാണെങ്കിൽ സക്സസ് ആകും. പക്ഷേ ഓൺലൈനായിട്ട് നടത്താൻ പെട്ടെന്ന് തീരുമാനിക്കാൻ പറ്റുമോ? കാരണം ഒരു കരിക്കുലം തയ്യാറാക്കുമ്പോൾ അതിന് സ്കീം ഓഫ് സ്റ്റഡീസ് ഉണ്ടാകും, സിലബസ് ഉണ്ടാകും, സ്കീം ഓഫ് എക്സാമിനേഷനും ഉണ്ടാകും. അപ്പോൾ സ്കീം ഓഫ് എക്സാമിനേഷൻ അതിൽ പറയുന്ന മാതിരിയാണ് തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മാറ്റിക്കഴിഞ്ഞാൽ കുട്ടികളിലുള്ള അസസ്മെന്റ് ക്രൈറ്റീരിയയിൽ വ്യത്യാസം വരും. അതുകൊണ്ടാണ് പെട്ടെന്ന് കയറി മാറ്റാൻ പറ്റുകയില്ല. സ്കീം ഓഫ് എക്സാമിനേഷൻ അടുത്ത വർഷം മുതൽ ഓൺലൈൻ പരീക്ഷ ആക്കാം. ഓൺലൈൻ പരീക്ഷ ആക്കുമ്പോൾ തന്നെ പല കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുന്നുണ്ടല്ലോ. കാരണം ഓൺലൈൻ പരീക്ഷ എപ്പോഴും ഈസി ആയിട്ടുള്ളത് എല്ലാം ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിലാണ്. അതിനാണ് ഓൺലൈൻ പരീക്ഷ എപ്പോഴും എളുപ്പമായിരിക്കുന്നത്. അത് എന്നാൽ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് വരികയാണെങ്കിൽ ഓൺലൈൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം എങ്ങനെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ്, ഒന്നുകിൽ കീബോർഡിൽ എൻ്റർ ചെയ്യണം, കീബോർഡിൽ അത് ഇത്ര സ്പീഡ് പറയും, അതൊക്കെ ട്രെയിനിങ് ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ. പക്ഷേ ഓൺലൈൻ പരീക്ഷ നടത്തുന്ന സംവിധാനങ്ങളുണ്ട്. നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആണെങ്കിൽ പോലും ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് നമ്മൾ സാധാരണ പോലെ കുട്ടികൾ ആൻസർ ചെയ്യുകയാണ്. ആൻസർ ചെയ്ത് കിട്ടുന്ന ആൻസർ സ്ക്രിപ്റ്റിനെ അത് സ്കാൻ ചെയ്ത് അത് എക്സാം സെൻറ്ററിൽ അയച്ചു കൊടുക്കും, കൺട്രോളറിന് അയച്ചു കൊടുക്കും. കൺട്രോളർ അതിനെ ആ സ്കാൻ ചെയ്ത് കിട്ടിയത് തന്നെ ഇവാലുവേറ്റ് ചെയ്യേണ്ട അധ്യാപകർക്ക് ഓൺലൈനിലായിട്ട് തന്നെ അയച്ചു കൊടുക്കും. ഓൺലൈനായിട്ട് അയ കിട്ടിക്കഴിഞ്ഞാൽ ഇവാലുവേഷൻ നടത്തുന്ന അധ്യാപകർ അത് ഇവാലുവേറ്റ് ചെയ്ത് മാർക്ക് ഓൺലൈനായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യും. ഈ ഒരു സിസ്റ്റമാണ് ഓൺലൈൻ എക്സാമിനേഷൻ പൂർണ്ണമായിട്ടും വരുന്നത്. ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറും അത് തന്നെ. ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നതിനാണെങ്കിൽ ഓൺലൈൻ ബാങ്ക് ഉണ്ട്, അതിന് ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്. ക്വസ്റ്റ്യൻ ബാങ്കിൽ ലക്ഷക്കണക്കിന് ക്വസ്റ്റ്യൻസ് എല്ലാ ഫീൽഡിൽ നിന്നും വരും, അതെപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് ഒരു പ്രോഗ്രാം കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന ഇന്ന ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ഇത്ര നമ്പർ, ലോങ് ആൻസർ ക്വസ്റ്റ്യൻ, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഇത്ര ക്വസ്റ്റ്യൻ, മൾട്ടിപ്പിൾ ചോയ്സ് ഇത്ര ക്വസ്റ്റ്യൻ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ വരും. ഈ ക്വസ്റ്റ്യൻ പേപ്പർ മൾട്ടി ലെവലായിരിക്കും വരുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഓൺലൈനായിട്ട് പരീക്ഷാ സെൻറ്ററിൽ അയച്ചു കൊടുക്കുകയാണ്. അവിടെ രണ്ടോ മൂന്നോ ആൾക്കാരുടെ കയ്യിൽ പാസ്വേഡ് ഉണ്ടായിരിക്കും. മൂന്ന് പേരും കൂടെ ഒരുമിച്ചെങ്കിൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ആ ഡൗൺലോഡ് ചെയ്യുന്നതിനെ കുട്ടികൾക്ക് പാസ് ചെയ്യുകയോ, അല്ലെങ്കിൽ ആ ഓരോ കുട്ടിയും കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അതിനടുത്തിട്ട് തന്നെ പാസ് ചെയ്യുകയും ചെയ്യാതെ, അപ്പോൾ അങ്ങനെ പാസ് ചെയ്ത് അവർ ആൻസർ ചെയ്യുന്ന ഒരു സിസ്റ്റം. ഈ സിസ്റ്റം നമുക്ക് നടപ്പിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കോളേജുകളിലും സ്കൂളുകളിലും ഓൺലൈനിൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. അതായത് ഈ കറണ്ട് ഇലക്ട്രിസിറ്റി അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി പവർ വേണം. അതിന് ജനറേറ്റർ വയ്ക്കേണ്ടി വരും. ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസ് വേണം. സ്കാനിങ് ഫെസിലിറ്റീസ് വേണം. ഇങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ആസൂത്രണം ചെയ്യുന്നതിന് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരും. ആ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം സക്സസ് ആയിട്ട് ഓൺലൈൻ പരീക്ഷ ഇൻ്റർനാഷണൽ സംവിധാനത്തിൽ നടക്കുന്ന മാതിരി നമുക്കിവിടെയും നടത്താൻ പറ്റും. അത് ഫ്യൂച്ചറിൽ എന്തായാലും അങ്ങനെ വരും. ഈ കൊറോണയുടെ പീരീഡ് കഴിയുമ്പോൾ ഇനി രാജ്യത്താകമാനം മാറുവാൻ പോകുന്ന ഒരു മെത്തഡോളജീസ് തന്നെയായിരിക്കും. അതെ, എല്ലാം ഒരു ഓൺലൈൻ ഓൺലൈൻ ബേസ് മോഡലിലോട്ട് വരും. എന്നാൽ ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ ഓൺലൈൻ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ അത് IIT NIT പോലെയുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിൽ
ബിടെക് പഠിക്കുന്നതിന് വേണ്ടി അവിടെ നടത്തുന്ന കോമ്പറ്റീറ്റീവ് പരീക്ഷ എൻട്രൻസ് എക്സാമിനേഷൻ ഓൺലൈൻ മോഡാണ്, സി ബി ടി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്, അവിടെ അത് ഓഫ്ലൈൻ അല്ല. അപ്പോൾ ആ പരീക്ഷ എല്ലാവരും എഴുതുന്നുണ്ടല്ലോ. അപ്പോൾ ജി മെയിൻ ആണ് ഫസ്റ്റ് ലെവൽ, ജി മെയിൻ്റെ രണ്ട് പ്രാവശ്യം പരീക്ഷ നടത്തുമായിരുന്നു, അല്ല ഒരു പ്രാവശ്യം നടത്തി കഴിഞ്ഞു. അടുത്ത ഒരു പ്രാവശ്യം ജി മെയിൻ്റെ സെക്കൻഡ് ടൈമാണ് ഇനി നടത്തേണ്ടത്. അത് നടത്തിയാൽ അതിൽ നിന്ന് ആണ് എൻ ഐ ടി പോലെയുള്ള സ്ഥാപനങ്ങളിലുള്ള അഡ്മിഷൻ പൂർത്തിയാക്കുന്നത് ഇതിൽ നിന്നാണ്. എന്നാൽ ഐ ഐ ടി പോലെയുള്ള എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന 2.5 lakhs വിദ്യാർത്ഥികളുണ്ടായിരിക്കും, ടോപ്പ് സ്കോറേഴ്സിന്. അവർക്ക് വീണ്ടും ഒരു എക്സാമിനേഷൻ നടത്തിയാണ് ജി അഡ്വാൻസ്ഡ് ലെവൽ, അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന കുട്ടികളെയാണ് ഐ ഐ ടികളിലും അതുപോലെ തന്നെ നമ്മുടെ ഐസർ പോലെയുള്ള സ്ഥാപനങ്ങളില്ലേ, അതിൽ ഒരു സ്ട്രീം ഓഫ് സെലക്ഷൻ അതാണ് ജി അഡ്വാൻസ്ഡ്. അതുപോലെ ഐ ഐ എസ് ടി ഇല്ലേ, നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഒരു ഏക സ്പേസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് കോളേജാണത്, അത് എഞ്ചിനീയറിംഗ് യൂണിവേഴ്സിറ്റി, അവിടെയുള്ള സെലക്ഷൻ. ഇതുപോലെയുള്ള ട്രിപ്പിൾ ഐ ടി തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ ജി അഡ്വാൻസ്ഡ് ആണ്. ഇപ്പം നമ്മൾ പറയുന്നുണ്ട് എല്ലാ മേഖലയിലും കോവിഡിന് മുൻപും കോവിഡിന് ശേഷം എന്ന് പറയുന്ന ഒരു സ്ഥിതിയുണ്ട്. അതിപ്പം ഈ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ ഒരു ഇതില് ഇതിന് ശേഷം കോവിഡിന് ശേഷം പ്രാധാന്യം ഏറി വരുന്ന മേഖല, ഇപ്പം നമുക്ക് തന്നെ അറിയാം, ഇപ്പം നേരത്തെ കണ്ടിരുന്ന ഒരു കാഴ്ചപ്പാടല്ല പലതിനോടും ഇപ്പോൾ ലോകമെമ്പാടുമുള്ളത്. അപ്പം എല്ലാ മേഖലയിലും മാറ്റങ്ങളുണ്ട്, ഇപ്പം കുറെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മറ്റ് സയന്റിഫിക് ആയിട്ടുള്ള പല കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് വന്നു തുടങ്ങുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും കുറെ കൂടെ ഇമ്പോർട്ടൻസ് ഉള്ളത് അല്ലാന്നുണ്ടെങ്കിൽ സാധ്യത, ജോലി സാധ്യതയും മറ്റ് റിസർച്ച് സാധ്യതയും ഒക്കെ ഏറെയുള്ള ഒരു മേഖല ഏതായിരിക്കും? നമ്മുടെ ഈ യങ് ജനറേഷൻ എന്ന് പറയുന്നത് ഷാർപ്പ് ബ്രെയിൻ ആണ്, ഫാസ്റ്റ് ആയിട്ട് തിങ്കിങ് ആണ്, ഉള്ള ആക്ഷനൊക്കെ വളരെ ക്വിക്കാണ്, ഇങ്ങനെയുള്ള ഒരു ജനറേഷനാണ് മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി താഴോട്ട് വരുന്നതിനേക്കാളും ഫാസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ COVID-19 കൊറോണ ഒരു പക്ഷേ ഇതിനെല്ലാം ഒരു കാരണക്കാരനായിരിക്കാം. കാരണം രാജ്യമാകമാനം മാറാൻ പോവുകയാണ്, ലോകമാകമാനം മാറുകയാണ്. ഇത് ഫോർത്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ പീരീഡാണ്. അത് ഈ 2020 കൂടി തന്നെ ന്യൂ പോളിസികൾ കംപ്ലീറ്റ് നടപ്പിലാക്കുകയാണ്. ന്യൂ മെഷീൻ ഏജ് 2020 ആരംഭിക്കുകയാണ്. ഈ ന്യൂ മെഷീൻ ഏജ് വരുമ്പോൾ ഇന്നിരിക്കുന്ന പല രൂപത്തിലുള്ള എംപ്ലോയ്മെൻറ്റ് സാധ്യതകളും നഷ്ടപ്പെടും. അതിലൊരു സാധ്യത പറയുകയാണെങ്കിൽ ഈ ഫാമിംഗ് തന്നെ, ഫാർമേഴ്സ് പണ്ട് കാലങ്ങളിലാണെങ്കിൽ വ്യക്തികളല്ലേ ഫാമിങ്ങിന് പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് ആ വ്യക്തികൾക്ക് പകരം മെഷീനറികളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ മെഷീനറികളെ പറ്റിയുള്ള പഠനമായിരിക്കും ഒന്നുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ ബാങ്കിൽ ടെല്ലർ കൗണ്ടർ പണ്ടൊക്കെ ധാരാളം ഉണ്ടായിരുന്നല്ലേ, ഇന്നും ഉണ്ട്, പക്ഷേ അത് അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാങ്കിൽ തന്നെ ടെല്ലർ കൗണ്ടറിൻ്റെ ആവശ്യതയില്ലാതെ, അപ്പോൾ ഇങ്ങനെയുള്ള ഓരോന്നും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഹോസ്പിറ്റലുകൾ സജ്ജമാണ്. ഈ സജ്ജമായിരിക്കുന്ന ഹോസ്പിറ്റലുകളിൽ ചെന്ന് നിൽക്കുന്ന നേഴ്സസിനൊക്കെ കൊറോണ ബാധിക്കുന്നു എന്നൊരു കംപ്ലയിൻറ്റ്, അതിൽ നിന്ന് എങ്ങനെ മാറാൻ പറ്റും? അപ്പോൾ നേഴ്സസിന് പകരം ഒരു റോബോട്ട് നേഴ്സിനെ കടത്തിവിടുകയാണ്, അങ്ങനെ റോബോട്ടിനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ആയിട്ട് ഫസ്റ്റ് ലെവൽ, കാരണം ഹോസ്പിറ്റലുകളിൽ ഡോക്ടേഴ്സ് ഉണ്ടാകും, നേഴ്സ് ഉണ്ടാകും, പാരാമെഡിക്കൽ സ്റ്റാഫ് ഉണ്ടാകും. അപ്പോൾ നേഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട്, അറ്റ്ലീസ്റ്റ് നേഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ടെങ്കിൽ പോലും ഇപ്പോൾ റോബോട്ടിനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ ആൾറെഡി സൃഷ്ടിച്ച് ഹോസ്പിറ്റലിൽ ഇറക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ റോബോട്ടിനെ വിട്ടുകഴിഞ്ഞാൽ റോബോട്ടെല്ലാം ചെയ്തോളുകയാണ്. അപ്പോൾ ഇത് ന്യൂ ജനറേഷനാണ്. ആ ഒരു ന്യൂ മെഷീൻ ഏജിൽ വരുന്ന എംപ്ലോയ്മെൻറ്റിൽ വരുന്ന വ്യത്യസ്തതകളാണ് ഇതൊക്കെ തന്നെ. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മിക്കവാറുമുള്ള ജോബ് അവന്യൂസ് എല്ലാം മാറും. ഇപ്പോൾ നമ്മുടെ ഇവിടെ നിരത്തിലിറങ്ങുന്ന ആൾക്കാരുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി ആരാണ് അന്വേഷിക്കുന്നത്? ഡ്രോണാണ് അല്ലേ, ഡ്രോണാണ് അന്വേഷിക്കുന്നത്. അതിന്മേൽ അപ്പോൾ കാര്യം വളരെ വ്യക്തമായിട്ട് കൃത്യതയോടുകൂടി കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഡ്രോൺ മെഷീനേജ്, അതുപോലെ ഈ ഫാക്ടറികളെല്ലാം അടച്ചു കിടക്കുകയാണ്, എല്ലാ ഫാക്ടറികളും അടഞ്ഞു കിടക്കുകയാണ്, പ്രൊഡക്ഷൻ ഇല്ല. പക്ഷേ പ്രൊഡക്ഷൻ ഇല്ലാതെ ഫാക്ടറി പ്രൈവറ്റ് ഫാക്ടറി ആണെന്നിരിക്കട്ടെ, ഫാക്ടറി ഉടമ എന്ത് ചെയ്യും?
പബ്ലിക് ആയിട്ടാണെങ്കിൽ പോലും തന്നെ ഈ പ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ ജനങ്ങൾക്ക് എവിടെ എങ്ങനെ സർവീസ് കിട്ടും? അപ്പോൾ ഇപ്പോൾ ഫാക്ടറി തുറക്കാൻ പറ്റുമോ? കൊറോണ വൈറസ്, അപ്പോൾ ഫാക്ടറി ജനങ്ങളെ കൊണ്ടല്ലാതെ വ്യക്തികളെ കൊണ്ടല്ലാതെ റോബോട്ടുകളെ കൊണ്ട് ഫാക്ടറി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഫാക്ടറി പ്രൊഡക്ഷൻ ചെയ്യിപ്പിക്കാനുള്ള പദ്ധതികളിലോട്ട് വളരെ അശ്രാന്തം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഫാക്ടറികളിലും റോബോട്ടുകൾ വരും. റോബോട്ട് വന്നു കഴിഞ്ഞാൽ 24 മണിക്കൂറും റോബോട്ടിൻ്റെ സർവീസ് ഫാക്ടറിയുടെ ഓപ്പറേഷന് വയ്ക്കാം. കാരണം റോബോട്ടിന് ഈ ചായ കുടിക്കാൻ വേണ്ടിയുള്ള ടീ ബ്രേക്ക് വേണ്ട, ഫുഡ് കഴിക്കണ്ട, ഉറങ്ങാൻ പോകണ്ട, 24 മണിക്കൂറും റെസ്റ്റ് ഇല്ലാതെ വർക്ക് ചെയ്തോളും. അപ്പോൾ 1000 പേര് പണിയെടുക്കുന്ന സ്ഥലങ്ങളിൽ ഒരൊറ്റ റോബോട്ടിന് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ റോബോട്ട് ഇങ്ങനെ മെഷീനറീസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പല ജോബ് ഓപ്പണിങ്സും ഇതോടുകൂടി ഈ ന്യൂ മെഷീൻ ഏജിൽ വരുമ്പോൾ ഈ മെഷീൻ ഏജിലെല്ലാം മാറി പുതിയതായിട്ട് സംവിധാനം വന്നുകൊണ്ടേയിരിക്കും. ഇനി പഠനമേഖല, നേരത്തെ സൂചിപ്പിച്ച പഠനമേഖല പറയുകയാണെങ്കിൽ, പഠനമേഖല നേരത്തെ ഈ നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് തന്നെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ, എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ആദ്യം സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, കമ്പ്യൂട്ടർ തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾക്കാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ പോകുന്നത്. കോളേജുകളും അതാണ്, എല്ലാ കോളേജുകളിലും CME കോഴ്സും കമ്പ്യൂട്ടർ കോഴ്സും ഉണ്ട് എല്ലാ കോളേജുകളിൽ തന്നെ. എന്നാൽ ബയോടെക് കോഴ്സുകൾ, ബയോടെക്നോളജി കോഴ്സ് എത്ര എഞ്ചിനീയറിംഗ് കോളേജുകളിലുണ്ട്? BSc MSc പഠിക്കുന്ന ബയോടെക്നോളജി കോളേജുകൾ എത്ര എണ്ണം ഉണ്ട്? പക്ഷേ ഇനി മാറി വരാൻ പോകുന്ന മേഖലയിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് വരാൻ പോകുന്ന ഒന്ന് ബയോടെക്നോളജിയാണ്. ആ ബയോടെക്നോളജിയിൽ ഫാർമ ബയോടെക്നോളജി ആയിരുന്നാലും, ആനിമൽ ബയോടെക്നോളജി ആയിരുന്നാലും, അഗ്രി ബയോടെക്നോളജി ആയിരുന്നാലും, ഇൻഡസ്ട്രി ബയോടെക്നോളജി ആയിരുന്നാലും, എല്ലാത്തിലും ബയോടെക്നോളജിക്ക് വൻ ഡിമാൻഡ് വന്ന വരാൻ പോവുകയാണ്. ഒരു ചേഞ്ച് തന്നെയായിരിക്കും, ടോട്ടൽ ചേഞ്ച് തന്നെയായിരിക്കും. ഇനി എഞ്ചിനീയറിംഗ് കോളേജിലെ അഡ്മിഷന് ഫസ്റ്റ് പ്രിഫറൻസ് ബയോടെക്നോളജിക്ക് കൊടുക്കുന്ന കാലഘട്ടം വരാൻ പോവുകയാണ്. നമ്മുടെ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ് സാർ. അപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് ഇപ്പോൾ ഈ ഉള്ള സമയമാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഇനിയുള്ള സമയവും, നമ്മളിപ്പോൾ പറഞ്ഞ ഈ പുതിയതായിട്ട് വരുന്ന പല ടെക്നോളജീസും അല്ലെങ്കിൽ പല വിഷയങ്ങളും നമ്മുടെ ഈ ഒരു കരിയറിൽ, നമ്മുടെ ഒരു സിലബസിനകത്തോട്ട് അതിൻ്റെ ഒരു ഡെപ്ത് ഇൻക്ലൂഡ് ചെയ്ത് വരാനായിട്ട് നമുക്ക് കുറച്ച് ടൈം എടുക്കും അല്ലേ? തീർച്ചയായും നമ്മുടെ ആ ഇതിൽ നിന്നൊരു മാറ്റം സംഭവിക്കും, സിലബസിൽ മാറ്റം സംഭവിക്കും. പക്ഷേ ഇന്നത്തെ ഈ ഒരു അവസ്ഥയിൽ എല്ലാ അറിവുകളും നമ്മളുടെ ഫിംഗർ ടിപ്സിലാണ്, ഏത് സമയവും നമുക്ക് അതിലേക്കൊരു ആക്സസ് ഉണ്ട്. അപ്പം കുട്ടികൾക്ക് ഈ ഒരു സമയം മാക്സിമം പ്രയോജനപ്പെടുത്തി ഇങ്ങനെയുള്ള, ഇപ്പം നമ്മൾ ഈ സംസാരിച്ച് പുതിയ വരുന്ന മേഖലകളെ പറ്റിയൊക്കെ അന്വേഷിച്ചറിഞ്ഞ് അവരുടെ കരിക്കുലത്തിൻ്റെ കൂടെ ഇതിനെപ്പറ്റിയും കൂടെ പഠിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു നല്ലൊരു ഹൈറ്റിലേക്ക് പോകാൻ പറ്റും എന്നുള്ള കാര്യം തീർച്ചയായിട്ടും തീർച്ചയാണ്. അപ്പം വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത് സാർ. എന്തായാലും സാറിൻ്റെ വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നതിന് വളരെയധികം നന്ദി. എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.